ഹായ് പിന്നെ കുറ്റിപ്പുറത്ത് മിനി പമ്പ കൂടല്ലൂർ മമ്മൂട്ടിയുടെ പഴയ സൂപ്പർ ഹിറ്റ് സിനിമ മഹായാനം അതിൻ്റെ ലൊക്കേഷൻ അതുപോലെ തന്നെ അവിടെ ഒത്തിരി കൂടി മുന്നോട്ട് പോയിട്ട് വെള്ളിയങ്കല്ല് പാലം ഇത് മൂന്നും നമുക്കിന്ന് പോയി കാണാം ഓക്കെ ഗൈസ് വെൽക്കം ടു വാക്ക് റെക്കോർഡ് സ്ഥലമാണ് ടമിനി പമ്പ. ഇത് ഞങ്ങൾ കുറ്റിപ്പുറത്താണ് ഒരു സ്വഹകാരി അഹങ്കാരം കൂടിയാട്ടോ. കുറ്റിപ്പുറം പാലത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഭാരതപ്പുഴയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണിത്. മാത്രമല്ല ശബരിമല തീർത്ഥാടകരുടെ ഒരു ഇടത്താവളം കൂടിയാണിത്. മാത്രമല്ല മണ്ഡലകാലം ആവുന്നതോടുകൂടിയിട്ട് ഇവിടെ തിരക്കനുഭവപ്പെട്ടു തുടങ്ങും. മണ്ഡലകാല സീസൺ അവസാനിക്കുന്നതുവരെ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. പോലീസിന്റെയും ലൈഫ് ഗാർഡിന്റെയും വോളണ്ടിയർമാരുടെയും സേവനം ഇവിടെ എല്ലാ സമയത്തും ലഭ്യവുമുണ്ട്. ഇതിനോട് ചേർത്തൊരു പാർക്കുണ്ട്, പക്ഷെ പാർക്ക് കോവിഡ് ആയതിനെ കൊണ്ട് അടച്ചിട്ടിരിക്കുകയാണ്. നമ്മൾ മിനി പമ്പയിൽ നിന്ന് ഇറങ്ങിയിട്ട് കൂടല്ലൂർക്ക് പോണ വഴിയാണ്. അപ്പോൾ കുമ്പിടി എത്തുന്നതിന് മുന്നേ കാട്ടടിക്കടവത്ത് നല്ലൊരു കാഴ്ച കണ്ട്. ആ കാഴ്ച നിങ്ങളെ കാണിച്ചു തരാം. നല്ല അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. അടിപൊളി കാഴ്ച അല്ലേ? ഈ പുല്ലിന് പുല്ലാണിക്കാട് എന്തോ ആണ് പറയണത്. ഇതിന് നല്ല ഭംഗിയുള്ള കാഴ്ച. അടിപൊളി സീനാട്ടാ ബാക്കി കാണുന്ന പുല്ല്, നല്ല ഭംഗിയുണ്ട് കാണാന്. നമ്മൾ സിനിമയിലൊക്കെ പാട്ട് സീനിൽ കാണൂലേ, അതുപോലത്തെ നല്ല പുല്ല്. എങ്ങനെയുണ്ട്, നല്ല സീനറി അല്ലേ? അപ്പൊ മഴ ഇല്ലാത്തതിനെ കൊണ്ട് ഇതെല്ലാം ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് ഒക്കെ വന്ന് കണ്ടിട്ട് പോയിക്കോളൂ. പക്ഷെ ഇവിടെയും മധ്യഭാരതത്തിന്റെ കഞ്ഞിമാസം തോന്നുന്നുണ്ട്. കാരണം ഇവിടെയൊക്കെ നിറച്ച് ഡിസ്പോസിബിൾ ഗ്ലാസിന്റെ കൂമ്പാരാണ്. ഓക്കെ, അതുപോലെ അവിടെ കണ്ടു പോഴ ഇതേ കണ്ടോ, നമ്മളെ ഭാരതപ്പുഴ. നമ്മളെ നീളാനതിനെ കുറ്റിപ്പുറത്ത് നോക്കിയാൽ കാണേണ്ട ഓപ്പോസിറ്റ് സൈഡ്. ഓക്കെ, നമുക്കിനി ഇവിടെ മുറ്റി നമുക്ക് അടുത്ത വഴിക്ക് പോവാം. ഈ പാലക്കാട് ജില്ലയിലേക്ക് ക്യാമറ ഇറങ്ങിക്കഴിഞ്ഞാൽ ക്യാമറ എവിടേക്ക് തിരിക്കണം എന്നുള്ള ആകെ കൺഫ്യൂഷനാവും. കാരണം സ്നേഹസമ്പന്നരായിട്ടുള്ള ജനങ്ങൾ മലപ്പുറത്തും പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങൾ പാലക്കാടുമാണ്. ഞാൻ ഇപ്പം നിങ്ങൾക്ക് കുറച്ച് നെൽപ്പാടങ്ങൾ കാണിച്ചു തരട്ടാ, നല്ല ഭംഗിയുള്ള നെൽപ്പാടങ്ങൾ. നെൽപ്പാടും അതിൻ്റെ നടുവുകൂടെ റോഡും.
ഒരുപാട് കാലമായിട്ട് വിദേശത്ത് ജീവിക്കുന്ന ആൾക്കാർക്ക് ഇതൊക്കെ മിസ്സാകുന്നില്ലേ? ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ കഴിയുണ്ടോ ഈ കാണുന്ന പുഴ? ഈ പുഴയിൽ നിന്നാണ് ആ ഫിലിം ഷൂട്ട് ചെയ്തത്, മഹായാനം. മമ്മൂട്ടി ലോറിയായിട്ട് പുഴയിൽ നിന്ന് മണലെടുത്തിരുന്ന ആ ഒരു സീനൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലം അത് ഈ ഭാഗത്താണ്. അന്നൊക്കെ ഇവിടെ നിറച്ച് മണലായിരുന്നു, പക്ഷെ ഇന്ന് ഇവിടെ ഫുള്ളായിട്ട് ചെങ്ങടപ്പുല്ലാണ്. നമ്മൾ നേരത്തെ കാറ്റടിക്കടവത്ത് കാണിച്ചെന്നില്ലേ, അതേപോലത്തെ ചെങ്ങടപ്പുല്ലാണ് ഇവിടെ കംപ്ലീറ്റ്. ഈ ഭാഗത്ത് മമ്മൂട്ടി മണലോറിയായിട്ട് കയറി വരുമ്പോൾ സീമക്ക് ഒരു ചായക്കട ഉണ്ടായിരുന്നല്ലോ, ആ ചായക്കട ഏകദേശം ഈ ഭാഗത്താണ് ഉണ്ടായിരുന്നത്. അന്ന് ഇവിടെ ഒക്കെ നല്ല ക്ലീൻ ആയിരുന്നു. ഇപ്പൊ ഇവിടെ പൊന്തയും കാടൊക്കെ കെട്ടിയിട്ട് ആകെ കണ്ടോ ഈറൻ ഈറ്റ വന്ന്, അതായത് മുള മുളങ്കാട് വന്ന്. അതുപോലെ തന്നെ പുഴയൊക്കെ നോക്ക്, കംപ്ലീറ്റ് ചെങ്ങടപ്പുല്ല് വന്നിട്ട് ആകെ മാറി മറിഞ്ഞ് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവാത്ത പോലായി. ഈ കട ഓർമ്മയുണ്ടെങ്കിൽ, ഈ കടയാണ് ആ സിനിമയിലെ പ്രതാപമേനോന്റെ കടയും ഓഫീസൊക്കെ കൂടി. ഇവിടെ വെച്ചിട്ടാണ് ഒരു മമ്മൂട്ടിനെ കൊല്ലാനൊക്കെ പ്ലാൻ ചെയ്തിരുന്നത്. നമ്മൾ നേരത്തെ കണ്ടതിനെക്കാട്ടി കൂടുതൽ ഭംഗിയുള്ള ഒരു ഭാഗം. ഈ കാണണത് കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്ന സ്ഥലമാണ് തോന്നുന്നുണ്ട്. രണ്ട് സൈഡിലും പോസ്റ്ററൊക്കെ കെട്ടി ഉണ്ടാക്കിയിട്ട് നല്ല ഗ്രൗണ്ട് പോലെ ആക്കിയാണ്. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ. മുഖത്തുനിന്ന് മാസ്ക് മാറ്റാൻ പറ്റില്ലട്ടാ, മാസ്ക് മാറ്റേണ്ട സംസാരം പുറത്തുകൊണ്ട് ക്ലിയർ ആവില്ല. മാസ്ക് മാറ്റിയാൽ പോലീസിന്റെ ഫൈനും കിട്ടും. അപ്പോൾ നമുക്ക് ഇനി മുന്നോട്ട് പോയേക്കാം, മുന്നോട്ട് പോകുമ്പോഴുള്ള കാഴ്ചകൾ കാണാം. നല്ല സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആരും ഈ സ്ഥലം മറക്കാനേ ഉള്ള ഒരു ചാൻസ് ഇല്ല. കാരണം ഇതാണ് കൂടല്ലൂർ മലമ്പൽക്കാവ്, ഇവിടെയാണ് നീലത്താമര എന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് ചെയ്തത്. ആ ഷൂട്ട് ചെയ്ത ആ അമ്പലമാണ് നേരെ കാണുന്നത്, മലമ്പൽക്കാവ് അമ്പലം. അതുപോലെ തന്നെ ഇപ്പുറത്ത് കാണുന്ന ഈ കുളമാണ് ആ നീലത്താമര വിരിഞ്ഞുകൊണ്ടിരുന്ന കുളം. കൂടല്ലൂർ അങ്ങാടിയിൽ നിന്ന് ഏകദേശം 2.5 കിലോമീറ്റർ ഡിസ്റ്റൻസാണ് ഈ അമ്പലത്തിനടുത്തിട്ടുള്ളത്. Thank you.
ഇന്നത്തെ ഈ യാത്രയുടെ അവസാന ഭാഗത്തിൻ്റെ സീറ്റ വെള്ളിയങ്കല്ല് പാലം. ചേർന്നുള്ള കാഴ്ചകളും ഇവിടെ ഭയങ്കര കാറ്റാണ്, സംസാരിച്ചിട്ട് കാര്യമില്ല, വോയിസ് ക്ലിയർ ആവില്ല. ഓക്കെ, നമുക്ക് തുറന്ന് കണ്ടോക്കാം. ലൈക്ക് പിന്നെ ഡിസ്ലൈക്ക് ഉണ്ടെങ്കിൽ അത് പിന്നെ